നൈസായിട്ടൊന്ന് കൃത്രിമശ്വാസം തരാൻ വേണ്ടേ? ഉനക്ക് ഇത് മൂന്നാം മാസം. ഡോക്ടർ എന്നാ ചൊല്ലിരിക്കാ? ഫുൾ ബോഡി റെസ്റ്റ്. അണ്ണാ, നമ്മളെ കൊച്ചു അനങ്ങി തുടങ്ങിയുണ്ടോ? ഇന്നലെ രാത്രി വയറ്റി കിടന്ന് ചവിട്ടോട് ചവിട്ട്. അപ്പ അപ്പാന്ന് വിളിച്ച്. അമ്മ മൂന്നാം മാസത്തിൽ അപ്പ അപ്പാന്ന് വിളിക്കും. സത്യം വിളിച്ചണ്ണ. നല്ലെണ്ണ അന്താ മസാല ദോശക്ക് പുളിങ്കി വെച്ചിരുന്ന കിളക്ക് മുഴുവൻ നീ തിന്നല്ലേ. അണ്ണാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, എനിക്ക് വാങ്ങിച്ചു തരുമോ? നീ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു തരും. ബിക്കോസ് നാം പുണ്ണക്കേ മണ്ണ. എന്നിട്ടാണോ പുണ്ണക്കേ മണ്ണ ഒരു കുട്ടാബ്ലേറ്റ് ചോദിച്ചോ പൊട്ടം കളിക്കണത്? ഇതാക്കും ലവ് മാരേജ് ഒരു കുഴപ്പം. നാ പൂജാരി നീ പൂക്കാരി, നാ വെജിറ്റേറിയൻ നീ നോൺ വെജിറ്റേറിയൻ. പാട്ടി കറക്റ്റ്. നിങ്ങളെ പാട്ടിയെ പൊരിച്ചിന്നാണെന്ന് വന്നില്ലല്ലേ? ഒരു മുട്ടാബ്ലേറ്റ് അല്ലേ ചോദിച്ചോളൂ. എപ്പഴും അവര് സംഘടിപ്പിച്ചു തരാം. പാട്ടി അറിയാതെ സാപ്പിടത്തേക്ക് ഒരു വലിയ ഇരിക്കും. നല്ല സാമ്രാജ്യത്തിന് കത്തിച്ച് വെച്ചിട്ട് തിന്നാ മതി. ഓ, എന്നിട്ടാണോ തള്ള മണ്ണിയും കിളിക്കൊണ്ട് വരെ അവിടെ പൂജ അടക്കണം എന്ന് പറഞ്ഞു? തള്ളേ പിള്ളേനെ കൂപ്പിടാതെ മറിയാതെ പേശേ. ഞങ്ങള് സ്നേഹം വരുമ്പോഴേ തള്ളക്ക് വിളിക്കണം. അമ്മാന്ന് വിളിക്കണത്. ഞാൻ എന്റെ അമ്മയെ ഒന്ന് വിളിക്കട്ട്. ഹലോ, എന്തോ അമ്മ, എന്റെ പേര് ശാന്തി എന്നമ്മ. ഇവിടെ കൊട്ടണ സാധനയില്ല, അതിന്റെ സൗണ്ടാണ് ശ്രുതി. അണ്ണ ഒന്നും ഉണ്ടായിട്ടാ ഞാൻ പേശേ. മാമി സൗഖ്യമാ? മാമൻ ഒന്ന് കൊടുക്കുമോ? ഇവിടത്തെ ചടങ്ങാണ്. അമ്മ ഇന്നെന്തരമ്മ കൂട്ടായി? അയ്യോ മീൻ കിട്ടിയില്ലേ? അയ്യോ കേട്ടിട്ട് എന്നെ വായിൽ വെള്ളം കഴുകി. ഇവിടെ പാവയ്ക്ക കണ്ടാട്ടം പടവലങ്ങ മെഴുക്കുരട്ടിയൊക്കെ. ഞാനല്ല പാചകം, പാട്ടി. അതെന്നും അങ്ങനെയാണല്ലോ. അണ്ണ ഇന്ന് എന്തരാണ് കൂട്ടായി? ഇന്നക്ക് ഭർത്തർത്ത സമ്മന്തി, മുളക് വെട്ടൽ, തൈര്, മാങ്കാക്കറി. കൂടുതലും നീട്ടണ്ട ചമ്മന്തി ചോറും, ബാക്കിയെല്ലാം ഇവിടെ ഉള്ളത് തന്നല്ലേ. അയ്യോ ഞാൻ അങ്ങോന്ന് അണ്ണ ഇവിടെ ഒറ്റയ്ക്കായി പോവും. അയ്യോ ഇവിടെ മുട്ടേ മീനൊന്നും കേറ്റില്ല. ഇത് കാരാഗ്രഹമല്ലേ? കാര്യഗ്രഹം ജയില്, ഇത് അഗ്രഹാരം. രണ്ടു ഒന്ന് എന്നാ പേശ്രേ. മാമി ഉങ്ക പൊണ്ണ് രാത്രി 11 മണിക്ക് എങ്കിട്ട കേക്കറ കേൾവി തരിയുമാ? അയ്യേ എന്നല്ല പെണ്ണ മുടിയാതെ. ഞാൻ എന്തൊരു പെണ്ണാ പറഞ്ഞെന്ന്? രാത്രി 11 മണിക്ക് ചിക്കൻ ഫ്രൈ വേണമാ. ഞാൻ എങ്കിരുന്ന് ചിക്കൻ ഫ്രൈ കൊണ്ടുവരൂ? ഒരെണ്ണം വാങ്ങിച്ചെന്നാ എന്താ നിങ്ങളെ കയ്യിൽ കുരുവാ? കളിഞ്ഞ മാസം ട്രിവാൻഡ്രത്തേക്ക് പോയി തിരുമ്പി വന്നപ്പോ ഞാൻ ഒരു ചിക്കൻ ഫ്രൈ വാങ്ങി ബാഗിൽ വെച്ചു. ട്രെയിനിലാണ് വന്നത്. യാരോ കൂപ്പിട്ട് ചൊന്ന ട്രെയിനിക്കുള്ള ബോംബ് വെച്ചിരിക്കുന്നു. പോലീസ് പട്ടാളം, പോലീസ് പട്ടി എല്ലാം വന്നു. പട്ടി വന്ന് എന്റെ ബാഗ് മുളപ്പിച്ചു. ഞാൻ പറഞ്ഞു, സാർ പട്ടിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ. അന്ത പോലീസുകാരയ്യ അപ്പാവ അമ്മാവ എന്നെ എന്നെല്ലാം തീത്ത വിളിച്ചത് തെറിയുമാ? എന്നിട്ടാ പട്ടി മുളപ്പിച്ച ചിക്കൻ ഫ്രൈ എന്തരണ്ണാ? ചിക്കനും പോച്ചു, എന്നോട് മാനവും പോച്ചു. നീങ്കവാ ശാന്തി, നല്ല ആഹാരം കഴിച്ചാൽ കുളന്തയ്ക്ക് നല്ല ബുദ്ധി വരും. നല്ല ബുദ്ധി വന്നാതാ പഠിച്ച് പെറിയ ആളാകും. അയ്യേക്കണം. പൂക്കാരിയും പൂജാരിയും കൂടെ ചേർന്ന ഒരു പ്യൂണിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുളന്തയ്ക്ക് നല്ലൊരു പേര് വേണം. പേര് എനിക്കല്ലേ. എന്തായാലും ശരി, എന്റെ ഒരു അക്ഷരം പറഞ്ഞു. ശാന്തി പെൺകുട്ടിയാണെങ്കിൽ നല്ലൊരു അക്ഷരമുണ്ട്. നന്ദി നീ. എന്റെ വയറ്റിൽ കിടക്കണത് പശുക്കുട്ടിയല്ല, കാളക്കുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ എന്ത് പേര്? ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെ കുടുംബത്തിൽ തട്ടിപ്പോയ എല്ലാരും അക്ഷരവും ചേർത്ത് ഒരു പേരിട്ടാൽ മതി. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഐഡിയ കുറച്ച് നാളായിട്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കണ്. അങ്ങ് അറ്റത്തെ കാരാഗ്രഹത്തിൽ അവിടെ നിന്ന് ഇടക്കിടക്ക് ഇവിടെ വിളിച്ചു വരുമല്ലോ. അവൾ ആര്? മാമാപ്പണ്ണ് പൂജ. ഇടക്കിടക്ക് ഇവിടെ കയറി വരാൻ എന്തൊരു പൂജ പേരേ? അവളുടെ കാര്യം ரொம்ப കഷ്ടം. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, കുളന്തകൾ പുറക്കല്ലേ. അതിനാണ് ഇടക്കിടക്ക് ഇവിടെ വരണം. ഒരുപാട് പൂജകൾ ചെയ്തു. അതിന് നിങ്ങളെ കുടുംബത്തിൽ പൂജ തന്നെയാണ്? ഒരു വിശ്വാസം. അത് മട്ടുമില്ല, അമ്പലത്തില് അന്നദാനം കൊടുക്കണം. എന്തിനാണ് ഈ അന്നദാനം കൊടുക്കണ? ശാന്തി നമുക്ക് മതി വേണ്ട എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആഹാരം. വേറൊരു സാധനം കൂടെ ഉണ്ട്. അതെന്നത്? നല്ല അടി. മതി വേണ്ട. എന്റെ ചിക്കൻ ഫ്രൈ കാര്യം എന്തരായി? നീ എന്നെ കൊന്നിട്ട് ഇന്ന് ഒന്നിലെനിക്കണം. ഈ കളി കൊള്ളാലോ ചേച്ചി, കെട്ടിക്കൊണ്ടെന്ന 125 കിലോ ഉണ്ടായിരുന്നു, ഞാനാണിപ്പൊ വെറും 80 കിലോ ഉള്ളു. എനിക്കതേ വെള്ളരിക്കാൻ കടിച്ചോണ്ട് കിടക്കണം. ഞാൻ പോണം. ശാന്തി അമ്പി മലറേ, നിന്നെ കാണാതിരുന്നാൽ അമ്പിയോട് മലരേ മലരേ മലരേ. സത്യത്തി ഈ പാട്ടിന് അണ്ണം പാടല്ലേ? അണ്ണാ സ്വന്തി പെയിന്റ് ഇളക്കാതെ എനിക്ക് കുഴിമന്തി വേണം. ഇങ്ങ കുളിച്ചാ കുളിമന്തി കിടക്കാതെ ലിവർ ഫ്രൈയാ? ലിവർ ഇങ്ങ കീഴാക്കും. എനിക്ക് ചിക്കൻ ഫ്രൈ വേണം. അപ്പാവോട് മടിയിലിരിക്കണം, അമ്മയുടെ പാല് കുടിക്കണം. എന്നാ നടക്കുമാ? അപ്പാടെ മടിയിൽ നിന്ന് അമ്മയുടെ പാല് കുടിക്കണം എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. അമ്മ
നാളെ വരുമ്പോ രണ്ട് ദിവസം തിന്നാനുള്ള ചിക്കൻ ഫ്രൈ കൊണ്ട് വരാവൂ. പാട്ടി അറിയൂ? പാട്ടിയെ പൂട്ടാനുള്ള ടെക്നിക്ക് കാണാൻ പറഞ്ഞു തന്നിട്ടില്ലേ അമ്മ? നല്ല മണമുള്ള രണ്ട് പാക്കറ്റ് സാമ്പ്രാണി തിരിയൂടി. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു ഉഗ്ര ആർട്ടിസ്റ്റുകള്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഗിരി ആണെങ്കിൽ അവസാനം, ഗിരി തമിഴനാണോ? അല്ല. എന്തൊരു ഫ്ലുവൻ്റ് ആയിട്ടാണ് നിങ്ങൾ ആ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നറിയോ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയോ? അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ. ആ ഒരു ഒരു താളം ഉണ്ട്, ആ തമിഴിനൊരു താളം ഉണ്ട്. അതായത് മലയാളവും തമിഴും മിക്സ് ചെയ്തിട്ടാണ് അമ്പി ഭാഷ സംസാരിക്കുക. അത് ഭയങ്കര രസമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തു, അടിപൊളിയായിരുന്നു. പിന്നെ സ്മിത, ആ തിരുവനന്തപുരം സ്ലാങ് ഒട്ടും കൈവിടാതെ, ചിലവര് ചില ആൾക്കാരുണ്ട് അവര് വരുന്ന സ്ഥലത്തെ ഭാഷ മാറ്റി വെച്ചിട്ട് അച്ചടി ഭാഷയിലൊക്കെ വന്ന് ഇവിടെ കോമഡി പറയാൻ നോക്കും, ചീറ്റിപ്പോവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അവനവൻ്റെ ഭാഷയിൽ തന്നെ പെർഫോം ചെയ്യണം. അത് കണ്ടിന്യൂസ് ചെയ്തിട്ട് സ്മിത ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങൾ അടിപൊളിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും. ഈ സ്കിറ്റുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിയൽ ലൈഫുമായിട്ട് ബന്ധമുണ്ടോ? എന്ന് പറഞ്ഞാൽ ചേച്ചി ചോദിക്കുന്നത് വീട്ടിൽ ഇങ്ങനെയാണ് അണ്ണനെ എടുത്തിട്ട് ഇടിക്കാറുണ്ടോ എന്നല്ലേ ചോദിച്ചത്? അതല്ല, അതാണ് ചോദ്യം. നമ്മളൊരു വീട്ടില് വാടകയ്ക്ക് താമസിച്ച് സാമ്പ്രാണത്തിരി കൊളുത്തിയ കാര്യമായിട്ട് ബന്ധമുണ്ട്. അത് അവിടെ ബ്രാഹ്മിൻസിന്റെ വീടാണ്, അവരെ പഴയ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. അപ്പം പറഞ്ഞ് ഇറച്ചി മുട്ടയൊന്നും പാടില്ലെന്ന്. അങ്ങനെ രാത്രി ആകുമ്പോൾ ചേട്ടൻ വാങ്ങിച്ചോണ്ട് വരും, എനിക്ക് മാനിച്ചോണ്ട് വന്നിട്ട് സാമ്പ്രാണി തിരിച്ച് കത്തിച്ച് വെച്ചിട്ട് തിന്നും. സ്ഥിരമായിട്ട് കത്തിച്ചപ്പോ അവര് പിടിച്ച്. അവരിതിനേക്കാളും നല്ല മണമുള്ളതാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഇത് നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒട്ടും ബോറടിപ്പിക്കാതെ, ഒരു ലാഗും വരാതെ, ആ സെറ്റിയിൽ ഇരുന്നും വന്നും നിന്നും ഇടയ്ക്ക് മൃഗത്തിൻ്റെ അടുത്ത് പോയും ഒക്കെ അല്ലെ ആക്ടിവിറ്റി ചെയ്തിട്ടാണ് ഈ സ്കിറ്റ് നിങ്ങൾ മനോഹരമാക്കിയത്. രണ്ടുപേരും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. ഒരു ഇത്രയും ചുരുങ്ങിയ സമയത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് വളരെ മനോഹരമായിട്ട് ചെയ്ത്, ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയില്ല, ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തു. രണ്ടുപേരും കിടില ആക്ടേഴ്സാണ്. അടിപൊളി സ്കിറ്റ്. തിരിഞ്ഞു നോക്കൂ.